السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، dear students, നമ്മൾ സേർഡ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. എന്താണ് സേർഡ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സേർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലോസ് നമ്മൾ പഠിച്ച നിയമങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സേർഡുമായി പ്രധാനപ്പെട്ട സേർഡുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചർച്ച, എന്താണ് സിമിലർ സേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ചർച്ച ഇതാണ്, സിമിലർ സേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. രണ്ടാമത്തെ ചർച്ച, കമ്പാരിസൺ ഓഫ് സേർഡ്സ്. രണ്ട് സേർഡ് തന്നാൽ ഏതാണ് ചെറുത്, ഏതാണ് വലുത് എന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് രണ്ട് ചർച്ചകളാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ചർച്ച ആരംഭിക്കാം, സിമിലർ സേർഡ്സ്. സിമിലർ സേർഡ്സ് അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ലൈക്ക് സേർഡ്സ് അല്ലേ. സിമിലർ എന്ന് പറഞ്ഞാൽ എന്താ? സമാനമായ സേർഡുകൾ, ലൈക്ക് സേർഡ്സ്. അപ്പോൾ എന്താണ് സിമിലർ സേർഡ് അല്ലെങ്കിൽ ലേക്ക് സേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ സേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടു സേർഡ്സ് ആർ സെഡ് ടു ബി സിമിലർ ഇഫ് ദ ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ദി സെയിം ഇറാഷണൽ ഫാക്ടർ വിതൗട്ട് കൺസിഡറേഷൻ ഓഫ് കോയിഫിഷ്യൻ്റ്. കോയിഫിഷ്യൻ്റ് പരിഗണിക്കാതെ രണ്ടിൻ്റെയും ഇറാഷണൽ ഫാക്ടർ തുല്യമാണെങ്കിൽ അല്ലെങ്കിൽ തുല്യമാക്കാൻ സാധിക്കുമെങ്കിൽ ആ രണ്ട് സേർഡുകളും സിമിലർ സേർഡ് ആണെന്ന് പറയാം. അപ്പോൾ രണ്ട് സേർഡുകൾ സിമിലറാണ്. എപ്പോഴാണ് സിമിലറാവുക? വെൻ ദേ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, അത് നമുക്ക് ചെറുതാക്കാൻ കഴിയും എങ്ങോട്ട്? ടു സെയിം ഇറാഷണൽ ഫാക്ടർ, ടു സെയിം ഇറാഷണൽ ഫാക്ടർ. അപ്പോൾ രണ്ട് സേർഡ് തന്നു, ആ രണ്ട് സേർഡിൻ്റെയും ഇറാഷണൽ ഫാക്ടർ തുല്യമാണെങ്കിൽ അല്ലെങ്കിൽ ആ രണ്ട് സേർഡിൻ്റെയും ഇറാഷണൽ ഫാക്ടറിനെ തുല്യമാക്കാൻ കഴിയുമെങ്കിൽ ആ രണ്ട് സേർഡുകളും സിമിലർ സേർഡാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റാഷണൽ ഫാക്ടർ ഏതാണ്, ഇറാഷണൽ ഫാക്ടർ ഏതാണെന്ന് ഓർമ്മ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. നമുക്കൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് 3 square root of 5, ഇതൊരു സേർഡാണ് അല്ലേ. 3 square root of 5 മറ്റൊരു സേർഡ് കൂടി എഴുതാം, 7 square root of 5. രണ്ട് സേർഡുകളാണത്. ഏതൊക്കെ രണ്ട് സേർഡുകൾ? 3 square root of 5, 7 square root of 5. ഈ രണ്ട് സേർഡുകളും സിമിലർ സേർഡുകളാണ്. എന്താ കാരണം? ഇതിൻ്റെ ഇറാഷണൽ ഫാക്ടർ, അതായത് ഇറാഷണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ചിഹ്നത്തിന് ഇങ്ങോട്ട്, ഇതാണ് ഇറാഷണൽ അല്ലേ, ഇത് റാഷണലാണ്. ഇത് 3 എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറാണ്. അതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്നത് ഇറാഷണലാണ്, 7 എന്നത് റാഷണൽ ഫാക്ടറുമാണ്. അപ്പോൾ നമുക്കിത് വെൻ ദേ ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു സെയിം ഇറാഷണൽ ഫാക്ടർ, ഇറാഷണൽ ഫാക്ടർ തുല്യമായാൽ മതി, അത് തുല്യമല്ലെങ്കിൽ തുല്യമാക്കാൻ കഴിഞ്ഞാലും മതി, അപ്പോൾ അത് നമുക്ക് സിമിലർ സേർഡ് എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് സ്ക്വയർ റൂട്ട് ഓഫ് 5, ഇതിൻ്റെ ഇറാഷണൽ ഫാക്ടർ സ്ക്വയർ റൂട്ട് ഓഫ് 5 ആണ്, ഇതിൻ്റെയും ഇറാഷണൽ ഫാക്ടർ സ്ക്വയർ റൂട്ട് ഓഫ് 5 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം 3 square root of 5 എന്നതും 7 square root of 5 എന്നതും സിമിലർ സേർഡ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ലൈക്ക് സേർഡ്സ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് തന്ന ഈ ക്വസ്റ്റ്യനിലെ ആദ്യം തന്നെ രണ്ട് സേർഡുകളുടെയും ഇറാഷണൽ ഫാക്ടർ തുല്യമാണ്. ചിലപ്പോൾ അങ്ങനെ ആകൂല, നമുക്ക് ആക്കി മാറ്റാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഉദാഹരണമായി പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 75 ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 12. സ്ക്വയർ റൂട്ട് ഓഫ് 75 സ്ക്വയർ റൂട്ട് ഓഫ് 12 എന്നതും സിമിലർ സേർഡ് ആണോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 75 ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 12, ഇത് രണ്ടും സിമിലർ സേർഡ് ആണോ അല്ലെങ്കിൽ ലൈക്ക് സേർഡ് ആണോ? അപ്പോൾ നമ്മൾ എങ്ങനെ പരിശോധിക്കുക? നമുക്കിതിന് റാഷണൽ ഫാക്ടർ, ഇപ്പോൾ നമുക്ക് റാഷണൽ ഫാക്ടർ തുല്യമല്ല, കാരണം എന്താ, ഇവിടെ റാഷണൽ ഫാക്ടർ 75 ആണ്, ഇതിൻ്റെ റാഷണൽ ഫാക്ടർ 12 ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സിമിലർ സേർഡ്. പക്ഷേ ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് പരിശോധിക്കാം.
അപ്പോൾ എങ്ങനെ നമ്മളിത് പരിശോധിക്കുക? നമുക്കാദ്യം 75 നമുക്ക് എന്താക്കുക, പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം അല്ലേ. 75 ആരാ പോയാ? രണ്ട് പോകൂലേ, മൂന്ന് പോകൂലേ, മൂന്ന് പോകും. 7 രണ്ട് വട്ടം, 15 5 വട്ടം. 25 ആരാ പോകുക? രണ്ട് പോകൂല, മൂന്ന് പോകൂല, 4 പോകൂല, 5 പോകും. 25 5 ഓക്കെ, അവസാനിച്ചു അല്ലേ. 5 എന്ത് നമ്പറാണ്? പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ 75 എന്ന് പറഞ്ഞാൽ 3 × 5 × 5 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 75 എന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സ്ക്വയർ റൂട്ട് ഓഫ് 3 × 5 × 5 അല്ലേ, അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്കറിയാം, ഇവിടത്തെ ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ സേഡിൻ്റെ ഓർഡർ ആരാണ്? ഇവിടെ പുറത്ത് കിടക്കുന്ന സംഖ്യ ആരാ? ഇവിടെ രണ്ടല്ലേ, രണ്ടാകുമ്പോഴാണ് നമ്മളൊന്ന് എഴുതാതെ. ഇവിടെ രണ്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാകുമ്പോൾ ഉള്ളിൽ ഒരേപോലത്തെ രണ്ട് സംഖ്യകൾ വന്നാൽ, ഇപ്പോൾ ഇവിടെ രണ്ടാകുമ്പോൾ ഉള്ളിൽ ഒരേപോലത്തെ രണ്ട് സംഖ്യകൾ ഉണ്ടെങ്കിൽ, ഇവിടെ മൂന്നാണെങ്കിൽ ഒരേപോലത്തെ മൂന്ന് സംഖ്യകൾ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ രണ്ടായതുകൊണ്ട് ഒരേപോലത്തെ രണ്ട് സംഖ്യകൾ ഉണ്ടെങ്കിൽ, ഈ 5 × 5 5 × 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് എത്ര? ഏയ്, 5 × 5 അതിൻ്റെ റൂട്ട് എത്ര കാരം? ഒരു 5 കാരം അല്ലേ. എന്താണ് നിങ്ങൾ 3 × 3 എത്ര? 9. 9 റൂട്ട് എത്ര? 3 തന്നെ അല്ലേ. അപ്പോൾ 5 × 5 അതിൻ്റെ റൂട്ട് എത്ര കാരം? 5 കാരം. അപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ കഷ്ടപ്പെടേണ്ട. ഈ 5 × 5 എന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? പുറത്തേക്ക് 5 കൊടുത്താൽ മതി. കാരണം 5 × 5 എന്നതിൻ്റെ റൂട്ട് നമുക്ക് കാണേണ്ടതില്ല, നമുക്ക് നേരത്തെ അറിയാം. 5 × 5 റൂട്ട് എത്ര? 5 അപ്പോൾ ഇതിനെ പുറത്ത് കണ്ടു. അപ്പോൾ ഇതെന്തായി? 5 √3 എന്നായി അല്ലേ. 5 × 5 ഉണ്ടായപ്പോൾ 5 പുറത്തേക്ക് ചാടിച്ചു. അപ്പോൾ അത് തീരുമാനമാക്കി. ഇനി 12 12 അതിന് നമുക്കൊന്ന് ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി നോക്കാം അല്ലേ. നോക്കാം, 12 രണ്ട് പോകൂലേ, 6 രണ്ട് പോകൂലേ, 3 അല്ലേ, പോകൂലേ, ശരിയല്ലേ. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ 2 × 2 × 3 ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനങ്ങനെ ഇരിക്കൂടെ, സ്ക്വയർ റൂട്ട് ഓഫ് 12 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 × 2 × 3 അല്ലേ. 2 × 2 = 4, 4 × 3 12 തന്നെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ 2 × 2 ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരേപോലത്തെ രണ്ട് സംഖ്യ ഉള്ളിലുണ്ടെങ്കിൽ എന്താ, അതിനെ ഒന്നിനെ പുറത്ത് കിട്ടാൽ മതി. അപ്പം എന്തായി? 2 പുറത്ത് കിട്ടാൽ 2 √3 ഇപ്പോൾ നിങ്ങൾ കണ്ട, 5 √3 എന്നതിലും 2 √3 എന്നതിലും ഇറാഷണൽ ഫാക്ടർ ഇതാ, സ്ക്വയർ റൂട്ട് ഓഫ് മൂന്ന്. ഇപ്പോൾ ഇറാഷണൽ ഫാക്ടർ തുല്യമായില്ലേ? കോയിഫിഷ്യൻ്റ് നമുക്ക് നോക്കേണ്ടതില്ല. ഇവിടെ 5 ഇവിടെ 2 അതൊന്നും ഇവിടെ നോക്കില്ല. ഇറാഷണൽ ഫാക്ടർ തുല്യമാണോ അല്ലയോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 5 √3 2 √3 അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്ന ഇറാഷണൽ ഫാക്ടർ തുല്യമായതുകൊണ്ട് ഈ രണ്ട് സേഡുകളും സിമിലർ സേഡ്സ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ലേക്ക് സേഡ്സ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇത്രയുമാണ് സിമിലർ സേഡ് അല്ലെങ്കിൽ ലേക്ക് സേഡ് എന്നത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സിമിലർ സേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മുടെ രണ്ടാമത്തെ ചർച്ച, കമ്പാരിസൺ ഓഫ് സേഡ്സ്. രണ്ട് സേഡുകൾ തന്നാൽ അവയെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ തുലനം ചെയ്യുക, അല്ലെങ്കിൽ ചെറുത് ഏതാണ് വലുത് ഏതാണ് എന്ന് എങ്ങനെയാണ് പരിശോധിക്കുക. അപ്പോൾ നമ്മൾ രണ്ട് സേഡുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ചേഞ്ച് ദം ടു സേഡ്സ് ഓഫ് സെയിം ഓർഡർ. സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ചേഞ്ച് ദം ടു സേഡ്സ് ഓഫ് സെയിം ഓർഡർ. തന്ന രണ്ട് സേഡിൻ്റെയും ചിലപ്പോൾ ഓർഡർ തുല്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ സേഡുകളുടെ ഓർഡർ തുല്യമല്ലെങ്കിൽ തുല്യമാക്കുക, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ചേഞ്ച് ദം ടു സേഡ്സ് ഓഫ് സെയിം ഓർഡർ. അപ്പോൾ തന്ന രണ്ട് സേഡുകളുടെയും ഓർഡറുകൾ തുല്യമല്ലെങ്കിൽ തുല്യമാക്കുക. എങ്ങനെ തുല്യമാക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഇനി നമ്മൾ സാധാരണ ചെയ്ത പോലെ കമ്പെയർ ദർ റാഡിക്കൻറ്റ് അലോങ് വിത്ത് കോഫിഷ്യൻറ്റ്. അപ്പോൾ ഓർഡർ തുല്യമായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കമ്പെയർ റാഡിക്കൻസ് അലോങ് വിത്ത് കോഫിഷ്യൻറ്റ്.
അതിൻ്റെ റാഡിക്കൻറ്റുകളെ കമ്പയർ ചെയ്യാം. ചിലപ്പോൾ കോയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ കോയിഫിഷ്യൻറ്റിനെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എങ്ങനെ പരിഗണിക്കുക അതൊക്കെ നമുക്ക് ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. അപ്പോൾ രണ്ട് സേഡുകൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞ രണ്ട് സ്റ്റെപ്പാണത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ചേഞ്ച് ദം ടു സേഡ്സ് ഓഫ് സെയിം ഓർഡർ, ഓർഡറുകൾ തുല്യമാക്കണം. സെക്കൻഡ് സ്റ്റെപ്പ്, ഓർഡറുകൾ തുല്യമായി കഴിഞ്ഞാൽ റാഡിക്കൻ്റ് പരിശോധിക്കുക. ഏതിൻ്റെ റാഡിക്കൻ്റാണോ വലുത് അതായി ആ സേഡായിരിക്കും ഏറ്റവും വലിയ സേഡ്. അപ്പോൾ ഓർഡർ തുല്യമാക്കുക. ഓർഡർ തുല്യമായി കഴിഞ്ഞാൽ അവയുടെ റാഡിക്കൻ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ഏതിൻ്റെ റാഡിക്കൻ്റാണോ വലുത് അതായിരിക്കും ഏറ്റവും വലിയ സേഡ്. അപ്പോൾ നമുക്കൊരു ചോദ്യം കിട്ടിയിട്ടുണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് 1/4 ക്യൂബ് റൂട്ട് ഓഫ് 1/3 തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1/4 വലുത് അതല്ല ക്യൂബ് റൂട്ട് ഓഫ് 1/3 വലുത്, ഇതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്ന സേഡുകളുടെ ഓർഡർ വ്യത്യസ്തമാണ്. ഇവിടെ 2, ഇവിടെ 3 കണ്ടാ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഈ ഓർഡറുകൾ തുല്യമാക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 2, ഇവിടെ 3, ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സേഡുകളുടെ ഈ ഓർഡറുകൾ തുല്യമാക്കണം. എങ്ങനെ നമ്മൾ ഓർഡർ തുല്യമാക്കുക, ഇവിടെ 2, ഇവിടെ 3, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 LCM കാണാം. എന്തിനെ കാണാം, LCM കാണാം. 2 പോകൂലേ, 2 ഒരു വട്ടം, 3 ഇറക്കിട്ടോ. ഇത് 2 ആദ്യം പ്രൈം നമ്പറുകളാണ്, പിന്നെ വെറുതെ മെനക്കിടേണ്ട ആവശ്യം ചെയ്യായിരുന്നു. എന്നാലും വെറുതെ ചെയ്യാം നമുക്ക്, രസമായിട്ട്. 3 പോകും, 1 ഏ 2 × 3 = 6. പ്രൈം നമ്പർ വന്നാൽ പിന്നെ 2, 3 പ്രൈമാണ്, അപ്പോൾ 2 കുടിച്ചാൽ 2 × 3 = 6 കിട്ടും കേട്ടാ. അപ്പോൾ 6 എന്ന് കിട്ടി. LCM എത്ര, 6 അല്ലേ. അപ്പോൾ നമുക്ക് ഇനി 6 എന്നുണ്ടെങ്കിൽ ഇവിടെ 2, ഈ 2 ശ്രദ്ധിക്കണേ, ഈ 2 6 എത്ര കൊണ്ട് ഗുണിക്കണം. ഈ നമുക്ക് പറഞ്ഞു LCM 6, ഈ 2 6 എന്തുകൊണ്ട് ഗുണിക്കണം, 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 2 × 3 = 6. ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള റാഡിക്കൻ്റിൻ്റെ ഇൻഡെക്സിനെയും അതേ സംഖ്യ ഗുണിക്കണം. ഇതിൻ്റെ ഇൻഡെക്സ് എത്ര, 1/3 ഇൻഡെക്സ്, ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ 1 എന്ന് മനസ്സിലാക്കാം, കാരണം അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ സേഡിൻ്റെ ഓർഡറിനെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചെങ്കിൽ ഈ റാഡിക്കൻ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന റാഡിക്കൻ്റിൻ്റെ ഇൻഡെക്സിനെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 1, അപ്പോൾ അതിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്താ ഇപ്പോൾ സംഖ്യ, ഇവിടെ 2 × 3 = 6 അല്ലേ. ഇത് നമ്മൾ ലോസ് ഓഫ് റാഡിക്കൽസ്, റാഡിക്കൽസിൻ്റെ ലോ പറഞ്ഞപ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അതിൽ 5 ലോ ഇതായിരുന്നു അല്ലേ. എന്തായിരുന്നു, ഇവിടെയുള്ള ഈ സേഡിൻ്റെ ഓർഡറിനെയും റാഡിക്കൻ്റിൻ്റെ ഇൻഡെക്സിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ അങ്ങനെ ചെയ്തത്, ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു. അതേ സമയത്ത് ഇവിടെ റാഡിക്കൻ്റിൻ്റെ ഇൻഡെക്സിനെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ എന്തായി, 2 × 3 = 6. നമുക്കിത് എങ്ങനെ ചെയ്യാം, 1 × 3 എത്ര, 3 എന്നല്ലേ. അപ്പോൾ 1 × 3 എത്ര, 1 ക്യൂബ് എത്ര, 1 തന്നെ അല്ലേ. ഇനി 4 ക്യൂബ് എത്ര, 4 ക്യൂബ് എത്ര വരിക, അങ്ങനെയല്ലേ വരേണ്ടത്. 1 × 3 എന്ന് പറഞ്ഞാൽ എത്ര, ഇത് 3. അപ്പോൾ 1 ക്യൂബ് 1, 4 ക്യൂബ് എത്ര, 4 × 4 × 4 എത്ര, 4 × 4 = 16, 16 × 4 = 64. അപ്പോൾ അതെന്തായിപ്പോൾ, 6√64 എന്നായി, 6√64. അപ്പോൾ ഈ സൈഡ് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത സൈഡ്, ഈ സൈഡിൻ്റെ ഇവിടെ 3, നമുക്ക് എന്താവണം, 6. ഈ 3 6 എത്ര കൊണ്ട് ഗുണിക്കണം, 2 ഗുണിക്കണം അല്ലേ. ഇവിടെ 2 ഗുണിച്ചാൽ ഇവിടെയുള്ള റാഡിക്കൻ്റിൻ്റെ ഇൻഡെക്സിനെയും എത്ര കൊണ്ട് ഗുണിക്കണം, 2 ഗുണിക്കണം. അപ്പോൾ എത്രയായി, 3 × 2 = 6, 6√1² 1 × 2 = 2, 1 സ്ക്വയർ എത്ര, 1 തന്നെ. 3 സ്ക്വയർ എത്ര, 3 × 3 = 9. ഇപ്പം എന്തായി, 6√1/64 ആയി, 6√1/9 ആയി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, സെക്കൻഡ് സ്റ്റെപ്പ്, ഇപ്പോൾ ഓർഡർ തുല്യമായി, സേഡുകളുടെ ഓർഡർ തുല്യമായി കഴിഞ്ഞു. ഓർഡർ തുല്യമായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് റാഡിക്കൻറ്റിനെ കമ്പയർ ചെയ്യാം. കോയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കണം എന്നുണ്ട്. നമ്മുടെ ചോദ്യത്തിൽ കോയിഫിഷ്യൻ്റ് ഇവിടെയും ഇവിടെ 1 പിന്നെ അത് പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ റാഡിക്കൻറ്റിനെ പരിഗണിക്കുക. ആരൊക്കെ റാഡിക്കൻ്റ്, 1/, ഇതിലാരൊക്കെ റാഡിക്കൻ്റ്, 1/64 അല്ലേ. ശ്രദ്ധിക്കണേ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ റാഡിക്കൻറ്റിനെ കമ്പയർ ചെയ്യുക. ഏതിൻ്റെ റാഡിക്കൻ്റാണോ വലുത് ആ സേഡായിരിക്കും വലുത്.
അപ്പോൾ ഇവിടെ 1/64 ഉണ്ട്, 1/9 ഉണ്ട്. അത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാം. 1/64 1/9 കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രാക്ഷനുകളെ എങ്ങനെ കമ്പയർ ചെയ്യാമെന്ന് മുമ്പ് പഠിച്ചിരുന്നു. എങ്ങനെയാണ് കമ്പയർ ചെയ്യുമ്പോൾ പഠിച്ചിരുന്നത്? ഡിനോമിനേറ്റർ തുല്യമാണെങ്കിൽ, ശ്രദ്ധിക്കണേ, ഡിനോമിനേറ്റർ തുല്യമാണെങ്കിൽ ഏതിൻ്റെ ന്യൂമറേറ്ററാണോ വലുത് അതാണ് വലുത് അല്ലേ. അതായിരുന്നു അതിൻ്റെ ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം എന്തായിരുന്നു? ന്യൂമറേറ്റർ തുല്യമാണെങ്കിൽ ഏതിൻ്റെ ഡിനോമിനേറ്ററാണോ ചെറുത് അതാണ് വലുത്. ഇതാണ് രണ്ടാമത്തെ നിയമം. ന്യൂമറേറ്റർ തുല്യമാകുമ്പോൾ ഏതിൻ്റെ ഡിനോമിനേറ്ററാണോ ചെറുത് അതാണ് വലുത്. ഇതാ 1/64 ഈസ് ലെസ് ദാൻ 1/9. അപ്പോൾ എന്താ, ഫ്രാക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിൽപ്പെട്ട രണ്ടാമത്തെ നിയമം എന്തായിരുന്നു? ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണ്. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് നമ്മൾ നോക്കും. ന്യൂമറേറ്റർ തുല്യമാണെങ്കിൽ ഏതിൻ്റെ ഡിനോമിനേറ്ററാണോ ചെറുത് അതാണ് വലുത്. അപ്പോൾ 1/9 വലുത് എന്ന് കിട്ടി. അതിനാൽ റാഡിക്കൻ്റ് നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ 1/9 എന്ന റാഡിക്കൻ്റാണ് വലുത് എങ്കിൽ ഈ സേഡ് ആണ് വലുത്. 1/9 വലുത്, അപ്പോൾ ഈ സേഡ് ആണ് വലുത്. ഈ സേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ക്യൂബ് റൂട്ട് ഓഫ് 1/3. അപ്പോൾ ഈ സേഡ് ആണ് വലുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം സേഡുകളുടെ ഓർഡർ തുല്യമാക്കുക. ഓർഡറുകൾ തുല്യമാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ റാഡിക്കൻ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. മനസ്സിലായിട്ടില്ലേ? നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി പരിശോധിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ ക്വസ്റ്റ്യൻ, അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ. നമുക്ക് മൂന്ന് സേഡുകൾ ചെയ്തിട്ടുണ്ട്. ആ മൂന്ന് സേഡുകളെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്താ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ഓർഡറിൽ എഴുതുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഏതാണ് ചെറുത് ഏതാണ് വലുത് എന്ന് കണ്ടെത്തേണ്ടി വരും. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. ഏതാ ചോദ്യം? ക്യൂബ് റൂട്ട് ഓഫ് 2, പിന്നെയോ സ്ക്വയർ റൂട്ട് ഓഫ് 3, ആൻഡ് 6th root of 5. ഈ മൂന്ന് സേഡുകളാണുള്ളത്. ഈ മൂന്ന് സേഡുകളെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ഓർഡറിൽ എഴുതുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേതാണ് ചെറുത് ഏതാണ് വലുത് എന്ന് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സേഡുകളുടെ ഓർഡർ വ്യത്യസ്തമാണ്. എന്താ കാരണം? ഒന്നാമത്തിൻ്റെ സേഡ് എത്ര, ഒന്നാമത്തിൻ്റെ ഓർഡർ എത്ര? ഇവിടെ 3 ഇവിടെ എത്ര? 2 അതുകൊണ്ടാണ് കാണാത്തത്. ഇവിടെ 6. അപ്പോൾ സേഡുകളുടെ ഓർഡർ വ്യത്യസ്തമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓർഡറുകൾ തുല്യമാക്കണം. എങ്ങനെ തുല്യമാക്കുക? അവയുടെ എൽ സി എം കാണണം. ആരുടെ എൽ സി എം ആണ് കാണേണ്ടത്? 3, 2, 6 എൽ സി എം. എൽ സി എം ഓഫ് 3, 2, 6. ഇതിന് എൽ സി എം നമ്മൾ എങ്ങനെ കാണാം അല്ലേ? ആരെ പോകതിയിൽ 2 പോകില്ലേ? 2 പോകും. 3 പോകില്ല. 2, 2 ഒരു വട്ടം. 6, 2 3 വട്ടം അല്ലേ? 3 പോകില്ലേ? 1 വട്ടം. ഓക്കെ, എൽ സി എം എത്ര? 2 × 3 = 6. എൽ സി എം കിട്ടി എത്രയാണ്? 6. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എൽ സി എം കണ്ടെത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് ആകട്ടോ. എൽ സി എം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എത്രയാണ്? 6. ഇനി നമ്മൾ ഓരോന്നിൻ്റെ ഓർഡർ മാറ്റണം. ക്യൂബ് റൂട്ട് ഓഫ് 2. ഈ 3 × 6 എത്ര കൊണ്ട് ഗുണിക്കണം? ഈ 3 × 6 2 ഗുണിച്ചാൽ അത് 6 അല്ലേ? ആ 3 × 2 ഗുണിച്ചാൽ എത്രയാകും? 6. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ 2 ഗുണിച്ചാൽ ഈ ഇതിൻ്റെ ഇൻഡെക്സായ ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 2 ഗുണിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെന്തായി മാറി? 6th root of 1 × 2 = 2. അപ്പോൾ 2 raised to 2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 6th root of 4 എന്നായി. ഇനി ഇതിന് നമ്മൾ 2 × 6 എത്ര കൊണ്ട് ഗുണിക്കണം? 3 ഗുണിക്കണം അല്ലേ? അപ്പം ഇവിടെ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കേണ്ടി വരും? 1 × 3 അല്ലേ? സേഡിൻ്റെ അല്ല, റാഡിക്കൻ്റിൻ്റെ ഇൻഡെക്സിന് 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്തായി മാറി? 6th root of 3 raised to 1 × 3 3 raised to 3 3 raised to 3 എന്ന് പറഞ്ഞാൽ എത്ര? 3 × 3 9. 9 × 3 27. 6th root of 27. ഇത് ആദ്യം തന്നെ 6 ആയതുകൊണ്ട് ഇനി മാറ്റേണ്ടതില്ല. 6th root of 5 അല്ലേ? ഇപ്പോൾ എല്ലാ സേഡുകളുടെയും ഓർഡർ തുല്യമായി കഴിഞ്ഞു അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്? സേഡുകളുടെ ഓർഡർ തുല്യമാക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? റാഡിക്കൻ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക അല്ലേ? റാഡിക്കൻ്റെ ഓരോ റാഡിക്കൻ്റെ ആരൊക്കെയാണ് റാഡിക്കൻ്റെ? ഇതിലാരാ റാഡിക്കൻ്റെ ഉള്ളത്? 4. ഇതിലാരാ? 27.
ഇതിലാരാ അഞ്ച്. ഇതൊന്ന് കമ്പയർ ചെയ്യാണ്, ഇതിൽ ഏതാ വലുത് ഏതാ ചെറുത്. ആദ്യം ചെറുതിനെ ഫസ്റ്റ് കൊണ്ടുവരും അല്ലേ, നാലാണ് ഫസ്റ്റ് വരിക അല്ലേ. ശ്രദ്ധിക്കുക നിങ്ങളെ, ആദ്യം നാലിൻ്റെ അല്ലേ ഫസ്റ്റ്, ചെറുത് നാണ്, പിന്നെ അഞ്ച് വരണം, പിന്നെ ഇരുപത്തിയേഴ് വരണം. അപ്പോൾ ആദ്യം നാല് അഞ്ച് ഇരുപത്തി ഏഴ്. അതിൻ്റെ സൈഡുകൾ ആരൊക്കെ നോക്കി, നാലുള്ള സൈഡ് ഏതാ, അപ്പോൾ ഇയാളാണ് ഫസ്റ്റ് എഴുതേണ്ടത്, നാലിൻ്റെ ഫസ്റ്റ് എഴുതി. സിക്സ്ത് റൂട്ട് ഓഫ് നാല്. പിന്നെ ആരെഴുതണം, അഞ്ചിൻ്റെ എഴുതണം, അഞ്ചിൻ്റെ ഇയാളാണ്. സിക്സ്ത് റൂട്ട് ഓഫ് ഫൈവ്. പിന്നെ ആരെഴുതണം, ഇരുപത്തിയേഴിൻ്റെ എഴുതണം, ആരാ, സിക്സ്ത് റൂട്ട് ഓഫ് ഇരുപത്തിയേഴ്. ഇത് നമ്മൾ മാറ്റിയതാണ്. ഇതിൻ്റെ ഒറിജിനൽ ചോദ്യം ആരായിരുന്നു, ഒറിജിനൽ ചോദ്യം ഇതല്ലേ, ഇതല്ലേ ഫസ്റ്റ് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് നാല് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് രണ്ടിൻ്റെയാണ് അല്ലേ, ക്യൂബ് റൂട്ട് ഓഫ് രണ്ടിൻ്റെയാണ് അത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, ഇതല്ലേ ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് രണ്ട്. അഞ്ചിൻ്റെ ആരാ, അഞ്ചിൻ്റെ തൊൺപടാണ്, ഇതാ സിക്സ്ത് റൂട്ട് ഓഫ് ഫൈവ് അല്ലേ. അപ്പോൾ സിക്സ്ത് റൂട്ട് ഓഫ് ഫൈവ്. ഇരുപത്തേഴിൻ്റെ കൂടെ ഇയാളാണ് ഇരുപത്തേഴിൻ്റെ ഉണ്ടായിരുന്നത് അല്ലേ. ഇതല്ലേ ഇരുപത്തേഴ്, അപ്പം ഇവിടെ നിന്ന് കൂടെ നമ്മൾ മാറ്റിയാണ്, ഓർഡർ ആക്കിയാണ് അത്. അപ്പോൾ എന്തായി, സ്ക്വയർ റൂട്ട് ഓഫ് മൂന്ന്. ഇപ്പം എന്തായി, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ഓർഡറിൽ നമ്മൾ എഴുതി. ഏതാ ഓർഡറുകൾ, ക്യൂബ് റൂട്ട് ഓഫ് രണ്ട്, പിന്നെയോ സിക്സ്ത് റൂട്ട് ഓഫ് ഫൈവ്, പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ. ഇതിന് ചിഹ്നം ഇടുമ്പോൾ എങ്ങനെ ചിഹ്നം വരിക, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും ചെറുത് ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് കമ്പാരിസൺ ഓഫ് സേഡ്സ്, സേഡുകൾ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് സിമിലർ സേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാമത്തത് കമ്പാരിസൺ ഓഫ് സേഡ്സ് ആണ്, അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സി യു വൺസ് അഗെയിൻ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.